സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് അതായത് വലിയ സൈബർ തട്ടിപ്പ് നടക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അതിൽ ഞാനും നിങ്ങളും അറിയാതെ പ്രതിയാകുന്നു നാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ദിവസങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് പെട്ടെന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരാം നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്രയും തുക ലീൻ എമൗണ്ട് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള മെസ്സേജുകൾ നിരന്തരമായി വരുന്നുണ്ട് എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികൾ പോലും അറിയാതെ ഇത്തരം ക്രൈമുകളിൽ പ്രതിയാകുന്നത് അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് അതായത് നമ്മൾ പല പ്രാവശ്യം സംസാരിച്ച കാര്യമാണ് സൈബർ തട്ടിപ്പുകളുടെ രീതി എന്ന് പറയുന്നത് പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് കോൾ വരികയാണ് നിങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചിട്ടില്ല നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ ഇതല്ലേ ഇത്ര രൂപ നിങ്ങൾ അടക്കാനുണ്ട് അപ്പോൾ അടച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ തുക അടച്ചത് ഓൺലൈനിലൂടെയാണ് അടച്ചതെന്ന് പറയുമ്പോൾ പിന്നീട് ബാങ്ക് വിവരങ്ങൾ അവർ നമ്മൾ പോലും അറിയാതെ സംസാരിച്ച് നമ്മളിൽ നിന്ന് എടുക്കുന്ന സാഹചര്യം തുടർന്ന് നമ്മുടെ അക്കൗണ്ടിലെ പണം പൂർണ്ണമായി നഷ്ടമാകുന്നത് അതല്ല നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു ആപ്പ് അവർ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുന്നു ട്രേഡിംഗ് ആപ്പുകളൊക്കെയാണ് ഇപ്പോൾ സജീവമായി നിൽക്കുന്നത് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ഇത്രയും ഓഫർ നിങ്ങൾക്ക് ലഭിക്കും അതല്ലെങ്കിൽ ഇതൊരു അംഗീകൃതമായ സർക്കാരിൻ്റെ ആപ്പാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മോട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കും ഇൻസ്റ്റാൾ ചെയ്ത ഉടൻ തന്നെ കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലെ മുഴുവൻ പണം നഷ്ടമാകുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ ഫിഷിംഗ് സിസ്റ്റത്തിലൂടെയൊക്കെ പണം തട്ടുന്നുണ്ട് അവർ ഒരു ക്യു കോഡ് അയച്ചു നൽകും ഇതിലേക്ക് നിങ്ങൾ ഒരു ഹായ് അയക്കണം അതല്ലെങ്കിൽ ഒരു പത്ത് രൂപ നിങ്ങൾ അതിലേക്ക് അയക്കണം ഞങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വൗച്ചർ കോഡ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മാന തുക ഞങ്ങൾ ഇതിലേക്ക് അയക്കുമ്പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ഇത് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലെ ഡാറ്റകൾ ചോർത്തി അവർ നമ്മുടെ അക്കൗണ്ടിലെ പണം നഷ്ടപ്പെടുത്തുക അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ ഏതൊക്കെ രീതിയിലുള്ള തട്ടിപ്പാണ് നടക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി പോലും പറയാൻ സാധിക്കില്ല കാരണം തട്ടിപ്പ് നടത്തുന്ന സംഘം ഇതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഓരോ ദിവസവും പുതിയ രീതിയിലുള്ള തട്ടിപ്പുകൾ കൊണ്ടുവരുന്നു അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു അതിലൂടെ കോടികൾ തട്ടിയെടുക്കുന്നു അവർ മറ്റൊരു തട്ടിപ്പുമായി വരുന്നു അപ്പോൾ ഇങ്ങനെ തട്ടിയെടുക്കുന്ന ഈ തുക അവരുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് അവർ റിസീവ് ചെയ്യുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് ഇവരെ പിടിക്കപ്പെടും അവർ നാളെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ആളുടെ പേരിലാണോ ബാങ്ക് അക്കൗണ്ട് എന്ന് മാത്രം പരിശോധിച്ചാൽ മതി കൃത്യമായി പോലീസിന് ഈ ആളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കും അവിടെയാണ് നമ്മൾ തട്ടിപ്പിന് ഇരയാകുന്നത് അതായത് റെന്റ് അക്കൗണ്ടുകളാണ് ഇവർ ഇത്തരം പണം സ്വീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഞാനാണ് ഈ ഒരു തട്ടിപ്പ് നടത്തുന്നതെന്ന് നിങ്ങൾ കരുതുക അപ്പോൾ ഞാൻ ഒരാളെ വിളിച്ചിട്ട് ഞാൻ അവരോട് അവരുടെ കൃത്യമായ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിച്ചു അതൊക്കെ എനിക്ക് മനസ്സിലായി അവരുടെ കയ്യിൽ ഒരു ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി എന്നാൽ ഈ ഒരു ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്കാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ നാളെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും അപ്പോൾ എനിക്ക് പകരം ഒരു ബാങ്ക് അക്കൗണ്ട് വേണം അത്തരം ബാങ്ക് അക്കൗണ്ടുകളെയാണ് റെന്റ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇത് റെന്റിനെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ സജീവമായി ഇപ്പോൾ ഒരു ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഈ കുട്ടികളുടെ അടുത്തേക്ക് അവർ ഗൂഗിൾ പേ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒക്കെ നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുണ്ടാകും ഇതൊന്നും കാര്യമായ ട്രാൻസാക്ഷനുകൾ നടക്കുന്നില്ല അതിലേക്ക് പ്രത്യേകിച്ച് പണമൊന്നും വരാത്ത സാഹചര്യത്തിലാണ് ഈ കുട്ടികളുടെ അടുത്തേക്ക് ഇങ്ങനെയുള്ള ശൃംഖലയിലുള്ള ആളുകൾ വരുന്നത് ഒരു പത്ത് ലക്ഷം രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് അതിന് ഈ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് എടുത്തു തരണം പകരം നിനക്ക് ഒരു പതിനായിരം രൂപ അതല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപ ഞാൻ നിനക്ക് തരാം അങ്ങനെ പറയുമ്പോൾ ഒരു ഉപയോഗവും ഇല്ലാത്ത ഈ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നത് കൊണ്ട് ഒരു പതിനായിരം രൂപ പറയുമ്പോൾ ൾ സ്വാഭാവികമായിട്ടും ആളുകളും ഇത്തരം ബാങ്ക് അക്കൗണ്ടുകൾ ഇവർക്ക് കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ ഈ തട്ടിപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്ന ആളിൽ നിന്ന് ആ പണം ഞാൻ ഒരു ലക്ഷം രൂപ ഈ അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശൃംഖല ഇവിടെ സജീവമായി നിൽക്കുന്നുണ്ട് അവർ ഈ തുക റിസീവ് ചെയ്ത് എന്റെ കയ്യിലേക്ക് വരും എനിക്കതിൽ നിന്ന് ഒരു എഴുപത്തയ്യായിരം രൂപയാണ് ലഭിക്കുന്നത് എന്ന് കരുതുക എങ്കിൽ പോലും ഞാനുമായി യാതൊരുവിധ ബന്ധവുമില്ലാതെ ഒരു എവിഡൻസ് പോലും ബാക്കി വെക്കാതെ എൻ്റെ കയ്യിലേക്ക് ഈ തുക ലഭിക്കും അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായി നിൽക്കുന്ന അതല്ലെങ്കിൽ അതിൻ്റെ ഏജൻ്റുമാരായി നിൽക്കുന്ന ആളുകൾക്ക് ഞാൻ അതിൻ്റെ ഷെയർ കൊടുത്താൽ പോലും ആരാണ് പിടിക്കപ്പെടുന്നത് ഇത് ആരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണോ ഈ തുക എത്തിച്ചേർന്നത് അവരാണ് നാളെ ഈ കേസിൻ്റെ ഒരു പ്രതിയായി മാറുന്നത് അങ്ങനെയുള്ള നിരവധി ആളുകളാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഇത്തരം കുട്ടികളെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്നു കേരള പോലീസ് മാത്രമല്ല ഈ ക്രൈം നടക്കുന്നത് യു അതല്ലെങ്കിൽ ഡൽഹിയിലോ അതല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലാണ് എങ്കിൽ അവിടെയുള്ള പോലീസ് ഇങ്ങോട്ട് വന്നിട്ടാണ് ഇവിടുന്ന് കുട്ടികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ള ആളുകളിൽ നിന്ന് പണം വരുന്നു എന്ന് പറയുമ്പോൾ അതിലെ താൽക്കാലികമായ ലാഭം കണ്ടുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കരുത് അങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു രൂപ വരികയാണ് എങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ് ഇത് ഞാൻ അറിയില്ല അതല്ലെങ്കിൽ ഇത് എനിക്കറിയില്ല ഞാൻ മറ്റൊരാൾ ചോദിച്ച സമയത്ത് എനിക്ക് ബാങ്ക് അക്കൗണ്ട് കൊടുത്തതാണെന്ന് പറഞ്ഞാൽ ഒന്നും നിങ്ങൾ രക്ഷപ്പെടില്ല കാരണം ഇത് കൃത്യമായ ഒരു പ്രതി നിങ്ങളായി മാറുകയാണ് അതുകൊണ്ട് തന്നെ അനാവശ്യമായി ബാങ്ക് അക്കൗണ്ടുകൾ ചോദിക്കുന്ന ആളുകൾക്ക് കൊടുക്കാതിരിക്കുക അതിലേക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകുന്ന സമയത്ത് അതിൽ നിങ്ങൾ ഒരു കാരണവശാലും വീണു പോകരുത് അങ്ങനെ നിങ്ങൾ വലിയ കേസിലേക്ക് നിങ്ങൾ അകപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിപ്പോൾ നമ്മുടെ ദിനേന നമ്മുടെ കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് നിരവധി യുവാക്കൾ ഈ കേസിൽ അറസ്റ്റിലാണ് ഇപ്പോൾ ജയിലിലാണ് എന്നുകൂടി നിങ്ങൾ ഓർക്കുക